എല്ലാ കൂട്ടുകാർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണം. നമ്മളിന്നിവിടെ ക്രാബ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരു 6 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ കൂടി നല്ലപോലെ വറുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വയ്ക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം, ഇതൊക്കെയായിട്ടാണ് നമ്മൾ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. പാൻ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. 4 നീളത്തിലരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 6 മുതൽ 8 വരെയുള്ള പച്ചമുളക് നമ്മൾ അതിലേക്ക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം നമ്മളൊന്നത് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. 12 മുതൽ 15 അല്ലി വരെ വെളുത്തുള്ളി നമ്മളിതിൽ ചതച്ച് ചേർക്കാൻ പറ്റും. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ക്രാബിന് കിട്ടും കേട്ടോ. ഇനി അത്യാവശ്യം നല്ലപോലെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴന്ന് വരുമ്പോൾ നല്ലപോലെ തന്നെ വഴറ്റണം കേട്ടോ. ഇതിപ്പോൾ കളറ് കുറച്ച് കുറവാണ് തോന്നുന്നത്. നല്ലപോലെ തന്നെ വഴറ്റി വന്നതിലേക്ക് നമ്മൾ പട്ട, കുരുമുളക്, പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മുളകിൻ്റെ കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അത് നല്ലപോലെ ചേർത്തൊന്ന് ചെറുതായി ഒന്ന് വഴന്നാൽ മതി. തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 1.5 ഗ്ലാസോളം ഏകദേശം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. വലുതാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ വെന്ത് അതിൽ വെള്ളമൊക്കെ അത്യാവശ്യം നമുക്ക് വറ്റി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്ന് സവോളയും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടിയും വറ്റിച്ച് നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അത് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്രാബ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രാബ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് നമ്മളത് എല്ലാം കൂടെ മസാലയിൽ അത് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മസാലയിലും ക്രാബും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ക്രാബും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം അതിട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ ഇട്ടിട്ട് യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്രാബ് ഇവിടെ നല്ലപോലെ മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കണം. അപ്പോൾ നമുക്ക് ക്രാബിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഒരു സമയം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അതിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്രാബ് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഇതാ നോക്കൂ, ക്രാബൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റിച്ചെടുത്ത് നല്ല റോസ്റ്റ് പരുവായിട്ട് തന്നെ നമുക്ക് ക്രാബ് കിട്ടും. അപ്പോൾ കണ്ടോ,
അത്യാവശ്യം നല്ല രീതിയിലത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ചധികം ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നമ്മൾ വറുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ തേങ്ങയൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം ഒഴിവാക്കാം. അല്ലാതെ തന്നെ നമ്മുടെ ക്രാബ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് കിട്ടും. ഇതാകുമ്പോൾ വേറൊരു ടേസ്റ്റിലാണ് നമുക്ക് ക്രാബ് കിട്ടുക. അപ്പോൾ ഇതിഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അതിന് മുകളിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്രാബ് ഇവിടെ റെഡി ആയിട്ട് കഴിക്കാവുന്ന പാകത്തിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.